ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഏശയ്യായുടെ പ്രവചനമാണ് നാം കേട്ടത്. ഇന്നും ഏശയ്യായുടെ പ്രവചനത്തെയാണ് നാം കേൾക്കുക. ഏശയ്യായുടെ പുസ്തകം 9:6 എന്തെന്നാൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഈ തിരുവചനത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന ശിശു നമ്മുടെ ഉണ്ണീശോയാണ്. നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വപുത്രനെ നമുക്കായി നൽകിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തതായി ഈ ശിശുവിന് ഉണ്ടായിരിക്കുന്ന സവിശേഷതകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിങ്ങനെയാണ്, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കുമെന്ന് പറയുന്നു. ചുമലിൽ ഭാരം ചുമക്കുന്ന ഒരു ശിശു ആണ് ഈശോ എന്നും, ഈ ലോക ജനതയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തക്ക വിധം ഒത്തിരി പ്രത്യേകതകളുള്ള ശിശുവാണ് ഈശോ എന്നും പറയുന്നു. അടുത്ത ഒരു സവിശേഷതയായി വിസ്മയനീയനായ ഉപദേഷ്ടാവെന്നും, ശരിക്ക് പറഞ്ഞ ഇത്രയും വണ്ടർഫുള്ളായ ഒരു ഉപദേഷ്ടാവിനെ ഒരിടത്തും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഓടിച്ചെല്ലാവുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ നമുക്ക് തരുന്ന ഒരു ഉപദേഷ്ടാവ്, അത് ഈശോ മാത്രമാണെന്ന് നമുക്ക് ആശ്വാസം തരുന്ന ഒന്നാണ്. ശക്തനായ ദൈവം, അതിൽ തന്നെ സർവശക്തിയുടെയും കേന്ദ്ര ബിന്ദു ഈശോയിലാണെന്ന് നാം കാണുന്നു. നിത്യനായ പിതാവ്, ദൈവം ത്രിത്വമാണെന്നും അവൻ വഴി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുമാണ് ഇവിടെ കാണുന്നത്. അവസാനം ഈശോയെ സമാധാനത്തിൻ്റെ രാജാവായി പറയുന്നു. അസമാധാനത്തിൽ കഴിയുന്ന ഒരു ജനത്തിന് ഈശോയുടെ വരവോടെ സമാധാനം നിറഞ്ഞുവെന്നും, വളരെ അർത്ഥപൂർണമായ വാക്കുകളാണ്. ഈ ക്രിസ്തുമസിന് സമ്മാനങ്ങളെല്ലാം കൈമാറുന്ന ഒരു പതിവുണ്ടല്ലോ നമുക്ക്. ദൈവം ലോകത്തിന് നൽകിയ ഒരു വലിയ സമ്മാനമാണ് പുത്രനായ ഈശോ. ആ പുത്രൻ്റെ സവിശേഷതകളാണ് നാം ഈ കേട്ടവയെല്ലാം. സമാധാനം തരാൻ വന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ചരിക്കാം. ഒരു വചനം നമുക്ക് പഠിച്ചാലോ? ലൂക്കായുടെ സുവിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നാളെയും പ്രവാചകരിലൂടെ പ്രവചനങ്ങളിൽ നാം കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഈശോയെ അങ്ങനെ സ്വന്തമാക്കാം.